ട്രൂവിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹം ഇന്നേറെ മാതൃകയാക്കുന്ന ഒരു പ്രതിഭയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും അധ്യാപികയുമായ സുധാ സുനിൽ. ജീവിത യാഥാർത്ഥ്യങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കിടയിൽ തൻ്റെ പുതിയ മേഖല കണ്ടെത്തിയിരിക്കുന്നു സുധാ സുനിൽ. ആ പുതിയ പ്രവർത്തന മേഖലയെ നമ്മൾ സുധാ സുനിലൂടെ പരിചയപ്പെടുത്തുന്നു. സുധാ, നമസ്കാരം. താങ്കളുടെ രാഷ്ട്രീയ ജീവിതവും അധ്യാപക ജീവിതവും മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതുപോലൊരു പുതിയ പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുവാൻ കാരണമായത്? ഞാൻ അധ്യാപികയായിട്ട് കുറേ വർഷം ജോലി ചെയ്തതാണ്. എന്നാൽ സ്ഥിരമായ ഒരു ജോലി, ഒരു ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധിച്ചില്ല. പി എസ് സി ഒക്കെ എഴുതി, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ വേക്കൻസിയുടെ കുറവുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയ ചെയ്യില്ല. ഞാൻ ബി എഡ് സുവോളജിയായിരുന്നു. അപ്പോൾ വേക്കൻസി കുറവുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ കുറേ നാളെ ഞാൻ സജീവമായിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്ന് ഏഴാം വാർഡിൽ നിന്ന് ഇലക്ഷൻ ഒന്ന് ജയിച്ച് മെമ്പറായി. അതുപോലെ കൊട്ടനാട് പഞ്ചായത്തിൽ അതുപോലെ കുറേ നാൾ പ്രസിഡൻ്റായിട്ടിരുന്നു. എന്നാൽ അതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ പിന്മാറി എന്ന് പറയാനൊക്കത്തില്ല, നമ്മൾ കുറച്ച് നാൾ മാറി നിന്നപ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ജീവിക്കാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂട്ടായി ആലോചിച്ച് തീരുമാനിച്ച ഒരു പ്രൊഫഷനാണ്. സുധാ, എത്ര പേരാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്? കുടുംബ പശ്ചാത്തലം എന്തൊക്കെയാണ്? ഇപ്പം നിലവിൽ രണ്ട് പേര് ജോലി ഉണ്ട്. കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും മാത്രമാണ് ഉള്ളത്. ഞങ്ങളെല്ലാവരും ഇതിൽ സജീവമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവ് ഒരു സാമൂഹ്യ പ്രവർത്തനം കലാകാരനൊക്കെയാണ്. സുധയും ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. ഗാനം ഇഷ്ടമാണ് എനിക്ക്. പാടും ഞാൻ, ഇപ്പോഴൊക്കെ കുറച്ചൊക്കെ പാടും. അതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് ലൈൻ പാടിത്തരൂ. പൊക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട തളിരാട കാണിക്കയായി തന്നു കൂടെ റാവെല്ലാം പാറി പോകേ. പൊക്കാലം നിന്നെ കാണാൻ വന്നു. താങ്ക് യു. പഴയ വാഹനങ്ങൾ ശേഖരിക്കുകയും പാർട്സുകൾ വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എങ്ങനെയാണ് വാഹനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്? നമ്മൾ വാഹനം കളക്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും എൻ്റെ ഹസ്ബൻഡാണ്. ആണ് ഇവിടെ വാഹനങ്ങൾ എടുക്കുന്നത്. നമ്മൾ ഇപ്പം കാലാവധി കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങൾ, ഈ സാധാരണ ആർ ടിഒയിലൊക്കെ കട്ട് ചെയ്ത് വരുന്ന വാഹനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ 10-20 വർഷം പഴക്കമുള്ള പോലെ അത് ഉപേക്ഷിക്കപ്പെടുന്ന വാഹനങ്ങളാണ് എടുക്കുന്നത്. നല്ല താങ്കളൊരു സാമൂഹ്യ പ്രവർത്തകനും കലാകാരനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് ലൈൻ പാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ എഴുതിയൊരു പാട്ട് പാട്ടെ. മതി. കായലിന്നോളങ്ങൾ കാണുമ്പോൾ കാട്ടുമേൽ കതിലമ്മേ കാണുന്നു, കാരുണ്യരൂപിണിയെ കടൽ തീരവാസിനിയെ, കനിയണം ഞങ്ങളെ കമലാംബികേ, കാട്ടുമേൽ കതിലമ്മേ കനിയേണേ. തിരയുടെ തീരങ്ങളിൽ നിത്യവും പൊങ്കാലയും ഭക്തപ്രവാഹമായി പാലാഴി തീരങ്ങളിൽ, തിരയുടെ തീരങ്ങളിൽ നിത്യവും പൊങ്കാലയും ഭക്തപ്രവാഹമായി പാലാഴി തീരങ്ങളിൽ, മനതാരിൽ വന്നമ്മ തിരുമുന്നിൽ വന്നമ്മ, കടലിൻ്റെ പൊന്നമ്മ കായലിൻ നല്ലമ്മ. വളരെ നന്നായിട്ടുണ്ട് ചേട്ടാ, ഒത്തിരി സന്തോഷം. മാതൃകപരമായ ഒരു പ്രവർത്തന മേഖല കണ്ടെത്തിയ സുധയ്ക്ക്
പൊതുസമൂഹത്തോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഞാൻ ബി എഡ് കഴിഞ്ഞ ഒരു കുടുംബിനിയാണ്. എന്നാൽ എനിക്ക് ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു നല്ല ജോലി കിട്ടിയില്ല. നമ്മുടെ സമൂഹത്തിൽ വളരെ ജോലിക്ക് വേക്കൻസി വളരെയധികം കുറവാണ്. അപ്പോൾ അനേകം വിദ്യാസമ്പന്നരായ അനേകം കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കളുണ്ട്. അവർക്ക് മുൻപോട്ടുള്ള ജീവിതം പ്രയാസകരമായി പോകുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ആദ്യം അധ്യാപന രംഗത്ത് നിന്നെങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി. ആ രാഷ്ട്രീയം കൊണ്ടും നമുക്ക് സാമ്പത്തിക ഭദ്രത നന്നായിട്ടുണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത കൂട്ടായിട്ട് തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെ കഥ നമ്മൾ തുടങ്ങുന്നത്. അപ്പം അനേകം യുവതി യുവാക്കൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ വിദ്യാസമ്പന്നരായ ആൾക്കാർ ഇതിലേക്ക് കടന്നു വന്ന് അനേകം സ്വയം തൊഴിലുകൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. കടലിലേക്ക് കടന്നു വന്ന് അവരും നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാവട്ടെ, ഇത് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ സമൂഹത്തിൽ നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം. ഒരുപക്ഷെ നാം കാണുകയും കണ്ടറിയുകയും ചെയ്യുന്ന ലോകമല്ല ഇവിടെ, മറിച്ച് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് പുതിയ മേഖലകൾ കണ്ടെത്തുന്ന ഒരുപാട് ധീരമായ വനിതകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അവർ ഇതുപോലുള്ള പ്രവർത്തന മേഖലയിൽ സജീവമായിട്ട് മുന്നോട്ട് പോകാനും നല്ല കുടുംബം, നല്ല ജീവിതം, സന്തോഷം ഇവയൊക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ ബിജു സംഗീതയോടും ഡിൽവി എബ്രഹാനോടൊപ്പം ഋജിരാജ് പ്രൊഫഷണൽ.